നമസ്കാരം നമ്മുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ ട്രാൻസിഷൻ ഒന്നാമത്തെ യൂണിറ്റ് ആണ് യൂറോപ്പ് പരിവർത്തന പാതയിൽ ശരിക്കും ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അവോദ്ധാനം എന്ന് പറയുന്നത് റിനൈസൻസ് ആ റിനൈസൻസിന്റെ തുടക്കം അതാണ് നമ്മൾ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മളൊരു യൂണിറ്റ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ശരിക്കും ആ യൂണിറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് നമ്മൾ ആ യൂണിറ്റിൽ നിന്ന് പഠിക്കുന്നതെന്നുള്ളത് അപ്പോൾ ആ ഒരു യൂണിറ്റിൽ നിന്ന് മനസ്സിലാക്കുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ആ ഒരു യൂണിറ്റിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു ഐഡിയ ആണ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അതായത് നമ്മൾ ഈ യൂണിറ്റിൽ നിന്ന് പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിനൈസൻസ് ഇൻ ഇറ്റലി ഇറ്റലിയിലെ നവോത്ഥാനം ആണ് ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് ഹ്യൂമനിസം ഇൻ റിനൈസൻസ് നവോത്ഥാനത്തിലെ മാനവികത എന്ന് പറയുന്ന ഘടകം പാർട്ട് ഫാക്ടർ അതാണ് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൂന്നെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഓൺ ലിറ്ററേച്ചർ ആർട്ട് സയൻസ് ആൻഡ് റിലിജൻ അതായത് എത്രത്തോളം നവോത്ഥാനം നമ്മുടെ സാഹിത്യത്തിൽ സ്വാധീനം ചെലുത്തി കലകളിൽ സ്വാധീനം ചെലുത്തി ശാസ്ത്രത്തിൽ സ്വാധീനം ചെലുത്തി പിന്നീട് മതത്തിൽ സ്വാധീനം ചെലുത്തി അതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പിന്നീട് ദ ന്യൂ സീ റൂട്ട്സ് ഏതൊക്കെയാണ് പുതിയ കടൽ മാർഗങ്ങൾ കടലിലൂടെയുള്ള യാത്രാ മാർഗങ്ങൾ അടുത്തെന്ന് പറയുന്നത് ശരിക്കും ദ ഇൻഡസ്ട്രി റെവല്യൂഷൻ ശരിക്കും മനുഷ്യ മാനവരാശിയുടെ എല്ലാ പുരോഗമനത്തിനും കാരണമായിട്ടുള്ള വ്യാവസായിക വിപ്ലവം അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് റിനൈസൻസ് ഇൻ ഇറ്റലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് റിനൈസൻസ് ഇൻ ഇറ്റലി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹ്യൂമനിസം ഇൻ റിനൈസൻസ് നവോത്ഥാനത്തിലെ മാനവികത അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഓൺ ലിറ്ററേച്ചർ ആർട്ട് സയൻസ് ആൻഡ് റിലീജൻ ദെൻ അടുത്ത പോയിന്റ് ന്യൂ സീ റൂട്ട്സ് അടുത്തത് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഓക്കെ വൺസ് അഗെയിൻ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് റിനൈസൻസ് ഇൻ ഇറ്റലി സെക്കൻഡ് പോയിന്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമനിസം ഇൻ റിനൈസൻസ് അടുത്ത പോയിന്റ് ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഓൺ ലിറ്ററേച്ചർ ആർട്ട് സയൻസ് ആൻഡ് റിലിജൻ അടുത്തെന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ന്യൂ സീ റൂട്ട്സ് നെക്സ്റ്റ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശരിക്കും നമ്മൾ ആദ്യത്തെ യൂണിറ്റിനകത്ത് ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകളാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ് ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക ഒന്ന് റിനൈസൻസ് ഇൻ ഇറ്റലി രണ്ട് ഹ്യൂമനിസം ഇൻ റിനൈസൻസ് മൂന്ന് ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഓൺ ലിറ്ററേച്ചർ ആർട്ട് സയൻസ് ആൻഡ് റിലിജൻ നെക്സ്റ്റ് ദ ന്യൂ സീ റൂട്ട്സ് ദ ഫൈനൽ വൺ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റിന്റെ പേരെന്താണ് യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ യൂറോപ്പ് പരിവർത്തന പാതയിൽ ഓക്കെ അപ്പോൾ ആദ്യത്തെ ടോപ്പിക് റിനൈസൻസ് ഇൻ ഇറ്റലി അതെന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം ഈ ടോപ്പിക്കിനകത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഇയർ ആണ് 1453 നെക്സ്റ്റ് ദ മൈഗ്രേഷൻ ടു ഇറ്റലി ഇറ്റലിയിലേക്കുള്ള മൈഗ്രേഷൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുടിയേറിപ്പറക്ക് അപ്പം ഇറ്റലിയിലേക്കുള്ള കുടിയേറ്റം 1453 എന്ന് പറയുന്ന ഇയറിന്റെ പ്രാധാന്യം അടുത്തത് കോൺസ്റ്റാന്റിനോപ്പിൾ ഈ മൂന്ന് പോയിന്റ് ആണ്
റിനേസൻസ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം റിനേസൻസ് ഇൻ ഇറ്റലി എന്ന ടോപ്പിക്കിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്ന്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടെന്ന് പറയുന്നത് 1453 എന്ന് പറയുന്ന ഇയറിന്റെ വർഷത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് മൈഗ്രേഷൻ ടു ഇറ്റലി, ഇറ്റലിയിലേക്കുള്ള കുടിയേറ്റം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈ മൂന്ന് പോയിന്റുകളാണ്. ഈ മൂന്ന് പോയിന്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു? റിനൈസൻസ് ഇറ്റലി, ഇറ്റലിയിലെ നവോത്ഥാനം. അത് അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 1453 എന്ന് പറയുന്ന വർഷത്തിന്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കണം. അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? മൈഗ്രേഷൻ ടു ഇറ്റലി, ഇറ്റലിയിലേക്കുള്ള കുടിയേറ്റം എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് പോവുകയാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ. എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ? വളരെ സിമ്പിളാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ്, ഒരു സ്ഥലമാണ്. ഇസ്താൻബുൾ എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, ഇറ്റ് വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകത, കോൺസ്റ്റാന്റിനോപ്പിൾ നൗ ഇറ്റ് ഈസ് നോൺ ആസ് ഇസ്താൻബുൾ അല്ലേ, ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്താൻബുൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു കാലത്ത് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ സെന്റർ ഓഫ് നോളജ്, അതായത് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു, ഹബ് ഓഫ് നോളജ്, അതായത് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റുകൾ, ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ അത് എങ്ങനെ അറിയപ്പെടുന്നു, ഇസ്താൻബുൾ എന്നാണ് അറിയപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ. എന്തായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകത? എന്തായിരുന്നു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇറ്റ് വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അതിലുപരി, മോർ ഓവർ ദാറ്റ്, അതിലുപരി അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സെന്റർ ഓഫ് നോളജ്, വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. അത് മാത്രമല്ല, എബോഡ് ഓഫ് സ്കോളേഴ്സ്, ഒരുപാട് പണ്ഡിതന്മാർ വസിച്ചിരുന്ന ഒരു സങ്കേതം. അത് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്, ഇതുപോലുള്ള വിജ്ഞാനം പകർന്നു നൽകുന്ന പുസ്തകങ്ങളുടെ ഒരു അമൂല്യ ശേഖരം തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്നു. ദ ഫൈനൽ വൺ ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്, ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ പ്രസന്റ്, ഹൗ ഈസ് ഇറ്റ് നോ, എങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്? എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത്, ഒന്ന്, എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇസ്താൻബുൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണ്, ഇറ്റ് വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് വാസ് എ സെന്റർ ഓഫ് നോളജ്, വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. അടുത്ത എബോഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ദ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്, അതായത് പണ്ഡിതന്മാരുടെ വിഹാര കേന്ദ്രവും. അതോടൊപ്പം തന്നെ എന്താണ്, ഒരുപാട് വിജ്ഞാനം നൽകുന്ന പുസ്തകങ്ങളുടെ ശേഖരവും ഉണ്ടായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൽ. അടുത്തത്, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ അവിടെ ഒരു പ്രവേശന കവാടമായിട്ട് നിലനിന്നത്, ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഇത്രയാണ് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, റിനൈസൻസ് ഇൻ ഇറ്റലി, ഇറ്റലിയിലെ നവോത്ഥാനം എങ്ങനെ നടന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 1453 എന്ന് പറയുന്ന ഇയറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മൈഗ്രേഷൻ ടു ഇറ്റലി, ഇറ്റലിയിലേക്കുള്ള കുടിയേറ്റത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആദ്യത്തെ പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്നുള്ളത്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണ്. അത് ശരിക്കും എന്താണ്, ഇപ്പോൾ അറിയപ്പെടുന്ന ഇസ്താൻബുൾ എന്നാണ് അല്ലയോ. എന്റെ വേറൊരു പ്രത്യേകത, ഇറ്റ് വാസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഏൻഷ്യന്റ് റോമൻ എംപയർ അല്ലയോ, അതായത് ഈസ്റ്റേൺ റോമൻ എംപയർ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു അല്ലേ. ഇറ്റ് വാസ് ദ സെന്റർ ഓഫ്
നോളജ് അല്ലേ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു എബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ് അല്ലയോ അതായത് എന്താണ് പണ്ഡിതന്മാരുടെ വിഹാര കേന്ദ്രവും അതോടൊപ്പം തന്നെ അമൂല്യമായിട്ടുള്ള പുസ്തകങ്ങളുടെ ശേഖരം കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിരുന്നു ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് അല്ലയോ ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ നിലനിന്നിരുന്നു ഇത്രയാണ് നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് അതിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ഒന്ന് ഇതാ എർസ്റ്റ്വെയിൽ ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലയോ അക്കാലത്തെ എർസ്റ്റ്വെയിൽ മീൻസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ആ ഒരു പീരീഡിലെ എന്താണ് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ എന്താണ് ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു അതായത് തലസ്ഥാന നഗരിയായിരുന്നു ഇറ്റ് വാസ് ദ സെന്റർ ഓഫ് നോളജ് അല്ലയോ അതായത് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു എബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ് അല്ലേ അതായത് സ്കോളേഴ്സ് പണ്ഡിതന്മാരുടെ എന്താണ് കേന്ദ്രവും പണ്ഡിതന്മാരുടെ വിഹാര കേന്ദ്രവും അതോടൊപ്പം തന്നെ എന്താണ് അമൂല്യ പുസ്തകങ്ങളുടെ ശേഖരവും ഉണ്ടായിരുന്നു അല്ലേ ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ് യൂറോപ്പിൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഗേറ്റ് വേ പ്രവേശന കവാടവുമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ നോട്ട്സ് ഇതേപോലെ തന്നെ നിങ്ങൾ രണ്ടാമത് ഒന്നുകൂടി വാച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം ഓക്കെ അടുത്ത പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് 1453 ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് 1453 ദ ഇയർ 1453 1453 പ്രത്യേകത എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ദ ടർക്സ് കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നത് അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ ആര് കയ്യേറുകയാണ് അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയാണ് ടർക്സ് തുർക്കികൾ പിടിച്ചെടുക്കുകയാണ് 1453 അപ്പോൾ 1453 ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് 1453 1453 എന്ന് പറയുന്ന വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി എന്നുള്ളത് ദ ടർക്സ് കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 നെക്സ്റ്റ് വൺ ഇറ്റ് ഡിസ്ട്രോയ്ഡ് ദ സെഞ്ചുറീസ് ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ വളരെ പാരമ്പര്യമുള്ള സമ്പുഷ്ടമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തു ഈ ഒരു കോൺക്വറി അവരുടെ ആ ഒരു എന്താണ് കയ്യേറ്റം അല്ലെന്നുണ്ടെങ്കിൽ അവർ എന്താണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ശരിക്കും എന്തിനെ പരിപൂർണമായിട്ട് തകർക്കുകയാണ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ് ദ ഈസ്റ്റേൺ യൂറോപ്യൻ സോറി ഈസ്റ്റേൺ റോമൻ എംപയർ ഓക്കെ രണ്ട് പോയിന്റ് പഠിച്ചു കഴിഞ്ഞു ദ ടർക്സ് കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് വൺ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ പരിപൂർണമായിട്ടും തകർത്ത് കളഞ്ഞു കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയത് നെക്സ്റ്റ് ഫൈനൽ വൺ ദ സ്കോളേഴ്സ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫ്രണ്ട് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു ഇറ്റലി അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു ഒരുപാട് സ്കോളേഴ്സ് പണ്ഡിതന്മാരുള്ള ഒരുപാട് അമൂല്യമായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള പുസ്തകങ്ങളുള്ള അല്ലേ വലിയ ഒരു അക്ഷര നഗരി തന്നെയായിരുന്നു ശരിക്കും കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെയുള്ള സ്കോളേഴ്സ് എല്ലാം എന്താണ് തുർക്കികളുടെ കയ്യേറ്റം ഭയന്ന് അല്ലെന്നുണ്ടെങ്കിൽ പിടിച്ചടക്കൽ ഭയന്ന് എന്ത് ചെയ്യുകയാണ് അവിടെ നിന്ന് ഫ്രണ്ട് എങ്ങോട്ടേക്കാണ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു ഇറ്റലി കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഇറ്റലിയിലേക്ക് അവര് മൈഗ്രേറ്റ് ചെയ്യുന്നു കുടിയേറുന്നു അപ്പൊ ഈ മൂന്ന് പോയിന്റ് ആണ് 1453 പ്രത്യേകത എന്ന് പറയുന്നത് 1453 ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഈസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ദ ടർക്സ് കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453 1453 എന്താണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി നെക്സ്റ്റ് വൺ ഇറ്റ് ഡിസ്ട്രോയ്ഡ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ സെഞ്ചുറീസ് ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള എന്താണ് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ പരിപൂർണമായിട്ടും തകർത്ത് കളഞ്ഞു എന്തെന്ന് പറഞ്ഞ് തുർക്കികളുടെ ആക്രമണവും പിടിച്ചെടുക്കണം അല്ലേ
സ്വാഭാവികമായിട്ട് അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, ദ സ്കോളേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ദേ ഫ്ലഡ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു ഇറ്റലി. കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഇറ്റലിയിലേക്ക് അവർ എന്താണ് ഓടിപ്പോവുകയാണ്. ആര്? ഈ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാര്, എഴുത്തുകാര്, കലാകാരന്മാര് എല്ലാം. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് നമ്മൾ സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള 1453 പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മള് ശരിക്കും നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞത് ഇതായിരുന്നു, റിനൈസൻസ് ഇൻ ഇറ്റലി. ഇറ്റലിയിലാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ആ നവോത്ഥാനം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് ആണിരുന്നു എന്താണെന്ന് പറയുന്നത്, കോൺസ്റ്റാന്റിനോപ്പിൾ. എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ളത് അല്ലേ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ശരിക്കും ക്യാപിറ്റൽ സിറ്റി ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലേ, ദ സെന്റർ ഓഫ് നോളജ് ആൻഡ് ദ എബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് 1453 1453. എന്തായിരുന്നു 1453 പ്രത്യേകത? ദ ടർക്സ് കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. വാട്ട് വാസ് ദ റിസൾട്ട്? ഇറ്റ് ഡിസ്ട്രോയ്ഡ് ദ ഈസ്റ്റേൺ റോമൻ സെഞ്ചുറീസ് ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ, ദ ഫൈനൽ വൺ. സോ ദ സ്കോളേഴ്സ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു ഇറ്റലി. ഓക്കെ, മൈഗ്രേഷൻ ടു ഇറ്റലി. Why the artists, scholars and the writers migrated to Italy in 1453? ഇതാണ് നമ്മൾ ഈ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ആർട്ടിസ്റ്റുകൾ, റൈറ്റേഴ്സ് ആൻഡ് സ്കോളേഴ്സ് ഇവരെല്ലാവരും എന്താണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറിപ്പുറത്തു? അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ്, ഇറ്റലി അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ. ഇറ്റലി നിലനിന്നിരുന്നത് ശരിക്കും എന്താണ് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഗ്രീക്ക് റോമൻ ട്രഡീഷൻ ആയിരുന്നു. ഗ്രീക്ക് റോമൻ പൈതൃകം പേറുന്ന ഒരു രാജ്യമായിരുന്നു ഇറ്റലി. ഒന്നാമത്തെ പോയിന്റ് അതാണ്, ഇറ്റലി അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ റോമൻ ട്രഡീഷൻ. നെക്സ്റ്റ് പോയിന്റ്, ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് വെയർ ദ പേറ്റൻസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. ശരിക്കും ഇറ്റലിയിലെ സമ്പന്നരായിട്ടുള്ള വ്യാപാരികൾ കലയുടെയും സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ സംരക്ഷകരായിരുന്നു, രക്ഷാധികാരികളായിരുന്നു, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു. നെക്സ്റ്റ്, ദേ പ്രിസർവ്ഡ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. അതായത് സാംസ്കാരികവും ചരിത്രപരമായിട്ടുള്ള പൈതൃകങ്ങളെ നിലനിർത്താൻ വളരെ വ്യാപൃതരായിട്ടുള്ള ആൾക്കാരായിരുന്നു ശരിക്കും ഇറ്റലിയിലെ കച്ചവടക്കാർ എന്ന് പറയുന്നത്. പണ്ഡിതന്മാരുടെ ചിന്താ ശിഷ്യയും അതോടൊപ്പം തന്നെ എന്താണ് പഠിക്കാനുള്ള അവരുടെ ആ ഒരു വ്യഗ്രതയും പ്രോത്സാഹിപ്പിക്കാൻ അവരെപ്പോഴും തയ്യാറായിരുന്നു. അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ശരിക്കും കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്സ് പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ, തുർക്കികൾ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ, അവിടെയുള്ള ആർട്ടിസ്റ്റുകളും സ്കോളേഴ്സ് പണ്ഡിതന്മാരും പിന്നെ എഴുത്തുകാർ റൈറ്റേഴ്സും ഒക്കെ എങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്, ഇറ്റലിയിലേക്ക് ഓടിപ്പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന്, ഇറ്റലി ഒരു എന്താണ് പൈതൃകം പേർന്ന രാജ്യമായിരുന്നു, ഗ്രീക്കോ റോമൻ പൈതൃകം നിലനിൽക്കുന്ന രാജ്യമായിരുന്നു. അവിടെയുള്ള റിച്ച് ആയിട്ടുള്ള ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ദ റിച്ച് ട്രേഡേഴ്സ് ഇൻ ഇറ്റലി വേർ ദ പേട്രൻസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അല്ലെ. സംസ്കാരത്തെയും അവിടുത്തെ കലയെയും പിന്നെ സാഹിത്യത്തെയും ഒരുപാട് പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു, അതിൻ്റെ സംരക്ഷകരായിരുന്നു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, ഈ പൈതൃകങ്ങൾ, ചരിത്രപരമായിട്ടുള്ളതും സാംസ്കാരികപരമായിട്ടുള്ള പൈതൃകങ്ങളെ നിലനിർത്താനായിട്ട് അവരെപ്പോഴും ശ്രമിച്ചിരുന്നു. പിന്നീട് എന്താണ് ഈ സ്കോളേഴ്സിൻ്റെ തിങ്കിങ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ലേണിംഗ് അല്ലയോ, പഠിക്കാനുള്ള വ്യഗ്രതയും അവരുടെ ചിന്തകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർ തയ്യാറായി. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്തിരുന്നു, ഈ കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള സ്കോളേഴ്സും ആർട്ടിസ്റ്റുകളും റൈറ്റേഴ്സും അവരുടെ സംഗീതമായിട്ട് എന്തിനെ തിരഞ്ഞെടുക്കുകയാണ്, ഇറ്റലിയെ തിരഞ്ഞെടുക്കുകയാണ്. സോ ഇസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ ഇറ്റലി. നവോത്ഥാനം ശരിക്കും എവിടെ തുടക്കം കുറിക്കുകയാണ്, ഇറ്റലിയിൽ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ശരിക്കും എന്താണ്, ഇറ്റലി ഇൻ ട്രാൻസിഷൻ. ഇറ്റലി പരിവർത്തന, സോറി, യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന്, റിനൈസൻസ് ഇൻ ഇറ്റലി; രണ്ട്, ഹ്യൂമനിസം ഇൻ
റിനേസൻസ് മൂന്ന് ഇൻഫ്ലുവൻസ് ഓഫ് റിനേസൻസ് ഓൺ ആർട്ട് ലിറ്ററേച്ചർ സയൻസ് ആൻഡ് റിലീജിയൻ ദെൻ ദ ന്യൂ സീ റൂട്ട്സ് ദ ഫൈനൽ വൺ ദൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് റിനേസൻസ് ഇൻ ഇറ്റലി അതിനകത്ത് മൂന്ന് പോയിന്റാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് കോൺസ്റ്റാന്റിനോപ്പിൾ 1453 ആൻഡ് ദ ഫൈനൽ വൺ മൈഗ്രേഷൻ ടു ഇറ്റലി അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്നുള്ളതും 1453 സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതും എന്താണ് എന്തുകൊണ്ടാണ് എന്താണ് സ്കോളേഴ്സും റൈറ്റേഴ്സും ആർട്ടിസ്റ്റുകളും ഇറ്റലിയിലേക്ക് മൈഗ്രേഷൻ നടത്തിയെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ താങ്ക് യു